അങ്ങനെ നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത മൂന്ന് ദിവസം നമ്മൾ ഈ ട്രെയിനിൽ തന്നെയാണ്. നാലാമത്തെ ദിവസം രാത്രി 12 മണിക്കാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. ട്രെയിനിൽ അത്യാവശ്യം നല്ല തിരക്ക് കന്യാകുമാരിയിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും ദൂരം സഞ്ചരിക്കുന്ന ട്രെയിനായതിനാൽ യാത്രക്കാരിൽ പലരും ജാർഖണ്ഡ്, ആസാം, വെസ്റ്റ് ബംഗാൾ ഒക്കെ പോകാനുള്ള അന്യസംസ്ഥാന തൊഴിലാളികളായിരുന്നു. സീറ്റ് ലഭിക്കാത്ത പലരും ട്രെയിനിന്റെ സീറ്റിനടിയിലും മുകളിലെ കമ്പികൾ തമ്മിൽ ബന്ധിപ്പിച്ച് ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് ഊഞ്ഞാൽ കെട്ടി അതിൽ കിടന്നുമാണ് യാത്ര തുടരുന്നത്. ഒരുപക്ഷെ ഇത്തരം കലാരൂപങ്ങൾ ലോക്കൽ ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ മാത്രമേ കാണുകയുള്ളൂ. ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ പോലും പറ്റാത്തത്ര തിരക്കായിരുന്നു ട്രെയിനിൽ പിന്നീട് അങ്ങോട്ട്. ഭൂരിഭാഗം ആളുകളും കയറിയത് കേരളത്തിലെ സ്റ്റോപ്പുകളിൽ നിന്ന് തന്നെ. പാൻ മസാലകൾ ചവച്ചുതുപ്പിയും പുകവലിച്ചും ട്രെയിൻ അവരുടെ സ്വകാര്യ വാഹനം പോലെയാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ കൈയടക്കി വെച്ചിരിക്കുന്നത്. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളും ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. മൂന്ന് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നാലാം ദിവസം രാവിലെ ഒരു 2 മണിയോടടുത്ത് നമ്മൾ ജൽപായ്ഗുരി എന്ന സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഓരോ പ്ലാറ്റ്ഫോമിലോട്ടൊക്കെ പോകാനായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഫ്ലൈ ഓവറാണ്. അപ്പോൾ ഇതിന് മുകളിൽ നമ്മൾ വന്നിപ്പോൾ ടെൻ്റടിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ സ്റ്റേ അടിക്കാം, പിന്നെ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഇനി വെളുപ്പിനെ പോകാമെന്നുള്ള പ്ലാനിങ്ങിലാണ്. അങ്ങനെ നമ്മൾ വെസ്റ്റ് ബംഗാളിലെ ജൽപായ്ഗുരി എന്ന സ്റ്റേഷനിലാണ് ഇന്നലെ എത്തിയത്. ഇന്നലെ നമ്മൾ അവിടെ ടെൻ്റടിച്ച് കിടന്നു. അതിനുശേഷം രാവിലെ നമ്മൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടുള്ളത് ആണ് നമ്മുടെ കാടൻ സഞ്ചാരി ഷാജകൻ. ഹായ്. നമ്മൾ ഓൾറെഡി നമ്മളിവിടെ സിക്കിമിൽ തന്നെ ഉള്ളതാണ്. നമ്മളിപ്പോൾ ഒരു 5-8 മാസമായിട്ട് ഫാമിലിയായിട്ട് യാത്ര ചെയ്യാം. ഞങ്ങൾ നാട്ടിൽ പോകുന്നത് സ്വദേശം തൃശ്ശൂരാണ്. തൃശ്ശൂർ മലപ്പുറം ബോർഡർ. അതെ, തൃശ്ശൂർ മലപ്പുറം ബോർഡറാണ്. ഞാനിപ്പോൾ പറഞ്ഞത് ഞങ്ങൾ സിക്കിമിലുള്ളതാണെന്നാണ്. കാരണം അവർ യാത്ര തുടങ്ങിയിട്ട് 8 മാസത്തോളമായി. 5-8 മാസമായി. അപ്പോൾ 8 മാസത്തിന് ശേഷമായി. പിന്നെ ഈ സിക്കിമിൽ ചെന്നിട്ട് തന്നെ 3 മാസത്തോളമായി. അവിടെ 3 മാസം അവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇവരെയും കൂട്ടിക്കൊണ്ട് ഞാൻ നേരെ ബാസിലാക്കാം. അതാണ് ഗ്രാമത്തിൽ അങ്ങോട്ട് പോകുന്നത്. അവിടുന്ന് സിക്കിമിലെ കൂടുതൽ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. പിന്നെ നമ്മുടെ തമിഴ്നാട് സ്വദേശി കേട്ടോ. നമ്മുടെ ദീപുവിൻ്റെ തന്നെ സുഹൃത്താണ്, എൻ്റെ കൂടെ സുഹൃത്താണ്. അടിപൊളി കലക്കുന്നത് കൂടുതൽ നമുക്ക് വീഡിയോയിൽ കാണാം. എങ്ങനെ എന്താണെന്നുള്ള വീഡിയോയിൽ കാണാൻ പറ്റും. താഴെ കിറങ്ങാം. താഴെ കിറങ്ങാം. ഇനി എങ്ങനെ ഇവിടുന്ന് പോകുന്നത്? നമ്മൾ ഇവിടുന്ന് ബസ്സിന് പോകണം. ഇവിടുന്ന് ബസ് സൗകര്യം അല്ലെങ്കിൽ ജീപ്പ്, ഈ രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളത് ഇവിടെ. അപ്പോൾ നമുക്ക് ബസ്സിന് പോകാം. കാരണം മറ്റേ ചെറിയ വണ്ടിയിലാകുമ്പോൾ ഭയങ്കര കുത്തിക്കുലുക്കും. ഒരു 4 മണിക്കൂർ യാത്ര ഉണ്ട് നമ്മുടെ സ്ഥലത്തേക്ക്, സിക്കിമിലേക്ക്. അപ്പോൾ ഇവിടുന്ന് 4 മണിക്കൂർ യാത്ര. 4 മണിക്കൂർ സിക്കിമിലെ മാസിലാക്ക എന്നൊരു ട്രൈബൽ സെറ്റിൽമെൻറ്റ്. ട്രൈബൽ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ അങ്ങനത്തെ ഒരു ട്രൈബലല്ല, പക്ഷെ എന്നാലും ട്രൈബൽ സെറ്റിൽമെൻ്റാണ്. കാടിൻ്റെ ഉള്ളിലുള്ളൊരു ഗ്രാമം. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് നമുക്കിനി തുടർ യാത്രക്കുള്ള നമ്മുടെ വണ്ടിയും നമ്മുടെ വീടൊക്കെ കിടക്കുന്നത്.
ശരി. ഇവിടെയിപ്പം ഇനിയിപ്പോൾ അങ്ങോട്ടാണ് നമുക്ക് വിടാം. ഇവിടെ ഒരുപാട് ആളുകൾ വന്ന് ഇന്നലെ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു കണ്ടോ. പ്ലാറ്റ്ഫോമിലൊക്കെ ഒരു ഷീറ്റ് നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. 50 രൂപയാണ് അവർ പറയുന്നത്. ട്രെയിനിൽ 20 രൂപ ഉള്ളൂ. ട്രെയിനിൽ 20 ഉള്ളൂ. പക്ഷെ പുറത്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ നാട്ടിലെ കാറ്ററിംഗുകാരൊക്കെ ആ ടേബിളിൻ്റെ മുകളിൽ ഇടാൻ ഉപയോഗിക്കുന്ന ആ ഒരു പേപ്പർ റോളാണ്. ആ സാധനം ഒരു പീസ് 50 രൂപ 100 രൂപ റേറ്റാണ്. അന്നേരത്തെ അത്യാവശ്യം അനുസരിച്ച് അവർ റേറ്റ് കൂട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം, ഇല്ലെങ്കിൽ വിട്ടേക്കുക. അത് ഒരുപാട് പേര് വാങ്ങുന്നുണ്ട്. ഇവരെല്ലാം അങ്ങനത്തെ ഷീറ്റ് വാങ്ങി അതിലാണ് ഇപ്പോൾ കിടക്കുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിയത് 20 രൂപക്കാണ്. എനിക്കും മ്യൂസിക്കൊക്കെ വേണ്ടിയിട്ട് പിള്ളേർക്ക് വേണ്ടിട്ട് വാങ്ങി 20 രൂപ. ഇപ്പോൾ അതിന് 50 രൂപ എന്ന് പറയുന്നു. എന്തായാലും നമുക്കതിൻ്റെ ആവശ്യം വന്നില്ല. നമ്മൾ ടെൻറ്റിലാണ് കിടന്നത്. സൈക്കിൾ റിക്ഷയൊക്കെ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോഴും രാവിലെ ചുമച്ചൊക്കെയാണ് പോകുന്നത്. ഒരു 4 മണിക്കൂറിന് ശേഷം ഇനി നമ്മൾ ബാസിലേക്കയിൽ എത്തത്തുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഫുഡൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഒരു ഫുഡും കിട്ടില്ല എന്ന്. അത് തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ ആളുകളൊന്നുമില്ല. ഇവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ ഈ ജാതി ഫുഡൊന്നും ഇല്ല. പിന്നെ ഫുഡിന്റെ ഒരു ഇത് മാറി. കാരണം നമ്മൾ സിക്കിമിലായതുകൊണ്ട് അവിടുത്തെ ഫുഡ് വേറെ രീതിയിലുള്ള ഫുഡുകളാണ്. അപ്പോൾ നമുക്ക് അതും കഴിച്ചു നോക്കാം. അവർ റൊട്ടി കിട്ടും കേട്ടോ, അവർ തടിയുള്ള അവിടുത്തെ റൊട്ടി. ഇവിടെ ഇപ്പം മെയിനായിട്ട് പൂരിയുണ്ട്, ഓംലേറ്റ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ്. നല്ല തണുപ്പാണ്. അപ്പുറത്തെ കാട്ടിൽ അവിടെ ആൾക്കാരൊന്ന് തീകായെന്നൊക്കെ ഉണ്ട്.